ഹലോ ഗേയ്സ്, എല്ലാവരും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലമർത്തുക. ഓക്കെ, ആദ്യം ചിക്കൻ ഒന്ന് പുരട്ടി വെക്കാം. ചിക്കൻ രണ്ട് ഒന്ന് വെള്ളത്തിൽ കഴുകി ഞാൻ ഒന്ന് പുരട്ടി വെക്കാം. ഒരു സ്പൂണ്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഒന്ന് പുരട്ടി വെക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ശകലം കാശ്മീരി മുളക് പുരട്ടി വെക്കാം. കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് ഒരു ചെറിയ ടീസ്പൂണിന് ഒരു സ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ടൊന്ന് പരത്തി വെക്കാം. എല്ലാം ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമുക്കാൽ മണിക്കൂർ മതി. ബാക്കി നമ്മുടെ പരിപാടികളൊക്കെ ഇനി ഇത് കറി വെക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്ത് വെക്കാം. എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വറക്കാനുള്ള സവാള, ചിക്കൻ കറി വെക്കാനുള്ള പുരട്ടാനുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പുതിന ഇല എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം അരച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പരിപാടി തുടങ്ങാം. വറുത്ത് കോരാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റൗ കത്തിക്കാൻ പോവാം. സ്റ്റൗ കത്തിച്ച് എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കാൻ പോകും. ചട്ടി വെച്ചു. ഇനി നമ്മൾ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ എണ്ണ ഒഴിക്കും. എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, എണ്ണ ഇങ്ങോട്ട് പാമ്പൂല ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ ശരിയാവത്തില്ല, അതിന് പാമ്പൂല ഒഴിച്ചു. പാമ്പൂല ഒഴിച്ചു. ഇനി ഇതൊന്ന് ചൂടാവുമ്പോൾ, അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്, കുറേശ്ശെ ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയ, അതൊന്ന് ഊരിയെടുക്കണം. അങ്ങനെ ഉള്ളി വറുത്ത് കോരാൻ പോവാം. ഉള്ളി നല്ല വറുത്ത് മുറിഞ്ഞിട്ടുണ്ട്, കോരിയെടുക്കാൻ പോകും. നമ്മളൊരു പേപ്പറിലോട്ടാണ് തട്ടുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളി വറുത്ത് കോരി കഴിഞ്ഞ് ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരാൻ പോകും. ചിക്കൻ റെഡിയാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് തന്നെ നമ്മൾ ഇച്ചിരി എണ്ണ, ആ വറുത്ത് കോരി എണ്ണ തന്നെ ഒഴിക്കാൻ പോവാം. ഒന്ന് ശകലം ഒന്ന് അരിച്ചു കോരിയാൽ പൊടിയൊക്കെ ഉണ്ടായാൽ പോകും. എണ്ണ ഒന്ന് ചൂടാവും.
എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു നാല് പട്ട ഗ്രാമ്പൂ എല്ലാം ഒന്ന് ഇട്ടു കൊടുത്തു. അതൊന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. ഇനി ഒന്ന് അടച്ച് വെച്ച് ഉള്ളി ഒന്ന് വേവിച്ചെടുക്കാം. ഉള്ളി വഴിഞ്ഞ് വരുന്നുണ്ട്. ഒന്ന് ഉള്ളി. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടെ നിറച്ച് വെക്കാം. ജീരകരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജീരകരി നമ്മൾ 1 കിലോ അരിയാണ് എടുക്കുന്നത്. അതൊന്ന് കഴുകി വൃത്തിയാക്കാം. 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് കഴുകി എത്തിക്കാം. ഇത് നല്ലപോലെ ഒരു 3 കഴിവ് കഴുകണം. ഞെവിടാൻ പാടില്ല. അരി അടിഞ്ഞവര് കഴിക്കാൻ ഒടിഞ്ഞു പോകും. ഇനി നമുക്ക് അടപ്പം തുറന്ന് നോക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പിട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കത്തില്ല. അതെല്ലാം പച്ചമുളക് മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി പിരിക്കാം. നമ്മുടെ ചിക്കൻ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കാം. കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അരി അങ്ങോട്ട് ഇടാൻ പോവാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അരി ഇട്ടിട്ടുണ്ട്. അരി അങ്ങോട്ടിട്ട് ഒരു ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് തിളച്ച് വെട്ടാം. തിളച്ച് വരുമ്പോൾ നമുക്ക് നോക്കാം, അടച്ചു വെക്കാൻ പോകാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ഒന്ന് ഇളക്കി ഇളക്കാടുക. ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് അടുത്ത ചേരുവകൾ ചേർക്കാം. അപ്പോൾ ഒരു അര വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അരിഞ്ഞു വച്ചിരിക്കുന്ന പൊതിനേല മല്ലിയില ഇട്ട് കൊടുക്കാം.
കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല കട്ട തൈര് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഒഴിച്ച് കൊടുക്കുക. നീര് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്യാം. ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പരുവാണെങ്കിൽ, കുറവ് വല്ലതും ഉണ്ടെങ്കിൽ ഒരു ശകലം കൂടി ഇട്ട് നോക്കാം. പരുവാണെങ്കിൽ നമുക്ക് അടച്ചു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടച്ചു നോക്കാം. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം, എന്തോ ആയത്. അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് കുറച്ച് ഗ്രേവി ഇനി മാറ്റണം. കുറച്ച് ഗ്രേവി നമുക്ക് ചോറിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചോറിൻ്റെ പരിപാടിക്ക് പോവാം. ഇനി ചോറിൻ്റെ പരിപാടിയിലേക്ക് നമ്മൾ പോവാണ്. ഇനി ഇത് അടച്ചു വെക്കുക, സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചോറ് സെറ്റ് ചെയ്യാൻ പോവാം. ബിരിയാണി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പുതിനയില ഇട്ട് കൊടുത്ത് വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി ദം ഇടാൻ പോവാം. ദം ഇട്ട് പൊട്ടിക്കാൻ നേരത്തെ ഇനിയും കാണിക്കുന്നേ.